ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരേപോലെ വരയ്ക്കാൻ കഴിവുണ്ടാവണം എന്നില്ല, എന്നാൽ വരയ്ക്കാനായിട്ട് താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ആർട്ട് വർക്ക്സാണ് നമ്മൾ കൂടുതലും ഈ ചാനലിൽ ഇടാറ്. ഇന്നും അത്തരത്തിലൊരു ആർട്ട് വർക്കാണ്. വരയ്ക്കാൻ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്, അനിമൽ പ്രിൻറ്റ് ബോട്ടിൽ ആർട്ട്. ഇതിലൊരു ചെറിയ സൂത്രപ്പണി ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബേസ് കോട്ട് കൊടുക്കണം. വൈറ്റ് കളർ ബേസ് കോട്ടാണ് കൊടുക്കുന്നത്. യെല്ലോ ആണ് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത്, അതുകൊണ്ട് വൈറ്റ് കളർ ബേസ് കോട്ടാണ് കൊടുക്കുന്നത്. ഈ ബോട്ടിൽ ആർട്ടല്ലാതെ വേറൊന്നും ചെയ്യാനില്ലേന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ് വേറെ എല്ലാ ക്രാഫ്റ്റുകളും ട്രൈ ചെയ്യാനായിട്ട്. പക്ഷേ ബോട്ടിലിന് കിട്ടുന്നൊരു ആക്സെപ്റ്റൻസ് വേറെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ക്രാഫ്റ്റ് വീഡിയോസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബേസ് കോട്ട് കൊടുത്ത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ബേസ് കോട്ടിൻ്റെ മേലെ ടോപ്പ് കോട്ട് അടിക്കാൻ പോവാണ്. യെല്ലോ കളറാണ് അടിക്കുന്നത്. ബ്രഷ് കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ, സ്പോഞ്ചല്ല. ബേസ് സ്പോഞ്ചിൽ ചെയ്തിട്ട് അതിൻ്റെ മേലെ ബ്രഷ് വെച്ച് ചെയ്യാൻ നല്ല സുഖം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടോപ്പ് കോട്ടൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അനിമൽ പ്രിൻറ്റിൻ്റെ സൂത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ കുറച്ച് വൈറ്റ് പെയിൻറ് എടുക്കുക. എന്നിട്ട് ഈ യെല്ലോ ടോപ്പ് കോട്ടിൻ്റെ മേലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യുക. ഒരു പ്രത്യേക ഷേപ്പൊന്നുമല്ല, ഒരു പെർഫെക്റ്റ് സർക്കിളൊന്നുമല്ല, എന്നാലും ഒരു റൗണ്ട് ഷേപ്പിലോ ചെറുതായിട്ട് നമ്മളിങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ട്രിക്കേ ശരിക്കും നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. അത് ഞാൻ ജസ്റ്റ് ബോട്ടിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. സംഭവം സക്സസ്സായി. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാമെന്ന്. ഇനി ഈ വൈറ്റ് ഡോട്ടിന് ചുറ്റും ബ്ലാക്ക് പെയിൻറ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. ഈ ബ്ലാക്ക് പെയിൻറ് കൊടുക്കുന്നത് രണ്ട് മൂന്ന് തരത്തിൽ കൊടുക്കണം, അപ്പോഴാണ് ആ നാച്ചുറൽ ഫീല് കിട്ടുള്ളൂ. അതിൽ ആദ്യത്തേത് ഒരു സി ഷേപ്പാണ്. ഒരു സി ഷേപ്പിൽ നമ്മളൊരു ഡോട്ടിന് ചുറ്റും ആ കംപ്ലീറ്റ് ഡോട്ട് കവർ ചെയ്യാതെ ഇങ്ങനെ കണ്ട കുറച്ച് ഭാഗം വിട്ടിട്ട് ഏകദേശം ഒരു സി ഷേപ്പിൽ ഫസ്റ്റ് ബ്ലാക്ക് ലൈൻ കൊടുക്കുക. ഇനി രണ്ടാമത്തെ പാറ്റേൺ, ഒരു ഡോട്ടിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ബ്ലാക്ക് പെയിൻ്റ് ആക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കുറച്ച് ബ്ലാക്ക് പെയിൻ്റ് ആക്കുക. പിന്നെ അപ്പോൾ രണ്ട് സൈഡും കൂടെ ബാക്കി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൈഡിലും കൂടെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മൂന്ന് വശത്ത് കൊടുത്തിട്ടുണ്ട്. മൂന്നും ജോയിൻ്റ് ആയിട്ടുള്ള ലൈനല്ല, കുറച്ച് ഗ്യാപ്പും ഇട്ടിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഷേപ്പ്. ഇനി ഒരു ടൈപ്പും കൂടെ ഉണ്ട്. നമ്മൾ ഈ മൂന്ന് ലൈൻ വരയ്ക്കുന്നതിന് പകരമായിട്ട് രണ്ട് ലൈൻ ഈ വൈറ്റ് ഡോട്ടിൻ്റെ ചുറ്റും വരയ്ക്കും. അതായത് ഒരു സൈഡിൽ കുറച്ച് ബ്ലാക്ക് പെയിൻറ് കൊടുക്കുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ബ്ലാക്ക് പെയിൻറ് കൊടുക്കുന്നു. ഇനി നാല് സൈഡിലും നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുകയാണ് വൈറ്റ് ഡോട്ടിൻ്റെ. പക്ഷേ നമ്മൾ ഇത് ജോയിൻ ആക്കിയിട്ടല്ല കേട്ടോ കൊടുക്കുന്നത്. ആദ്യം വൈറ്റിൻ്റെ ഒരു അറ്റത്ത് നമ്മൾ കുറച്ച് ബ്ലാക്ക് കളർ കൊടുക്കും, പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് കൊടുക്കും, പിന്നെ ബാലൻസ് ഉള്ള രണ്ട് സൈഡിലും കുറച്ച് കൊടുക്കും. കണ്ടോ, ഈ ലൈൻ ഫുൾ ജോയിൻ ആയിട്ടുള്ളതല്ല, കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ടാണ് നമ്മൾ ഈ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത്. ഈ നാല് പാറ്റേൺ ആണ് നമ്മൾ ഈ ബോട്ടിൽ ഫുള്ള് യൂസ് ചെയ്യുന്നത്. റാൻഡം ആയിട്ട് അവിടെ ഇവിടെയൊക്കെ നമ്മൾ സി ഷേപ്പോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ലൈനോ മൂന്ന് ലൈനോ ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് നമ്മൾ ബ്ലാക്ക് ലൈന് ചെറുതായിട്ട് നമ്മൾ കൊടുക്കും, ബ്ലാക്ക് ഡോട്ട് പോലെ കൊടുക്കും. നമ്മളങ്ങനെയല്ല അനിമൽ പ്രിൻറ്റ് കാണാറുള്ളത്. ഡാർക്ക് ബ്ലാക്ക് കുത്തുകളും ഉണ്ടാവും, പിന്നെ ഇങ്ങനത്തെ പാറ്റേൺസും ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ ബോട്ടിൽ ഫില്ല് ചെയ്യാൻ പോവാണ്. അനിമൽ പ്രിൻറ്റ്സ് എപ്പോഴും വളരെ ട്രെൻഡി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമല്ലേ. അപ്പോൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബോട്ടിൽ കാണാം. കണ്ടോ, ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. റാൻഡമായിട്ട്
നമ്മൾ പഠിച്ച നാല് പാറ്റേൺ ആണ് നമ്മളിതിൽ ഫുള്ള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവരും ചെയ്ത് നോക്കുക, പിക്ചേഴ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഷെയർ ചെയ്താൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം. നമ്മുടെ ബോട്ടിൽ ലാമ്പിൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ജൂനിയർ അതുപോലൊരു ബോട്ടിൽ റീക്രിയേറ്റ് ചെയ്തിരുന്നു. അശ്വതി എന്നാട്ടോ പേര്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇതാണ് ആ ഫോട്ടോ. ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത പിക്സൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുക, ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ. അതെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.